ചെന്നൈ സ്റ്റൈൽ ബിരിയാണി. ചെന്നൈയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിരിയാണി കഴിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. ഇനിയിപ്പോൾ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കഴിക്കാനായിട്ട് ചെന്നൈ വരെ ഒന്നും പോകണ്ട, നമ്മുടെ കൊച്ചിയിൽ ആസിഫെ ബിരിയാണി, അതായത് നമ്മുടെ ചെന്നൈ ആസിഫെ ബിരിയാണി, അവരുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ പനമ്പള്ളി നഗർ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മുമ്പ് അവിടെ പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ടൈപ്പ് ബിരിയാണി, നോർമൽ ബിരിയാണി മാത്രമല്ല ഒരുപാട് പല വെറൈറ്റി ടൈപ്പിലുള്ള ബിരിയാണി അവരവിടെ കൊടുക്കുന്നുണ്ട്. ബിരിയാണി മാത്രമല്ല നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിയും കുറേ ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നല്ല ചൂടത്ത് കയറി ഒന്നായിരുന്നു, നല്ല ദാഹം ഉണ്ടായി, അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസിലാണ് തുടങ്ങിയത്. അപ്പോൾ ആ ജ്യൂസ് ആദ്യം തന്നെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ബിരിയാണിക്ക് മുമ്പേ നമുക്ക് ജ്യൂസ് കിട്ടിയായിരുന്നു, നമ്മൾ മുസാംബി ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടേബിളിൽ രണ്ട് ബക്കറ്റ് എത്തിയുണ്ട്. ബക്കറ്റിൽ നമുക്ക് റൈത്തയും അതുകൂടാതെ നമ്മൾ തമിഴ്നാട് ചെന്നൈ സ്റ്റൈൽ ബിരിയാണിക്കും ഒപ്പം ഉണ്ടാവുന്ന വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയാണ്. ഇത്തവണ ഇപ്പോൾ നമ്മൾ നോർമൽ ബിരിയാണി അല്ല ഓർഡർ ചെയ്തത്, പകരം ഒരു മട്ടൺ മുഗളായി ബിരിയാണി അവരുടെ മെനുവിൽ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പ്രോൺസ് ബിരിയാണി കൂടിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതേ രണ്ട് ടൈപ്പ് ബിരിയാണിയും നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് പുറമേ നമ്മൾ വേറൊരു ഐറ്റം കൂടെ പറഞ്ഞായിരുന്നു, ഒരു ഹാഫ് തന്തൂരി ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കണേക്കാൾ മുമ്പ് ആദ്യം തന്നെ തന്തൂരി ചിക്കൻ കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ച് സംഭവം ഒരു പീസ് എടുത്ത് അത് തന്നെ ആ ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ മസാലയൊക്കെ ആയിട്ട് നല്ല തന്തൂരി ചിക്കനായിരുന്നു. അതിൻ്റെ കൂടെയുള്ള ആ മയോണൈസ് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഒരു ഹാഫ് തന്തൂരിയാണ് ഓർഡർ ചെയ്തത്, അത് മൊത്തം 4 പീസാണ് ഉണ്ടായത്. അതിൻ്റെ ഒപ്പം സൈഡായിട്ട് ചെറിയൊരു സാലഡുണ്ട്. മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള തന്തൂരി ചിക്കനായിരുന്നു. തന്തൂരി ചിക്കൻ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പതിയെ ബിരിയാണിയിലേക്കായിരുന്നു. അപ്പോൾ ആദ്യം എടുത്തത് നമ്മുടെ മട്ടൻ ബിരിയാണിയാണ്. പ്ലേറ്റിൽ അവർ ഒരു വാഴല കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ആ ഒരു പാത്രത്തിലാണുള്ളത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി നമ്മൾ പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. മൊത്തം ഒരു 2-2.5 പീസോളം മട്ടനാണ് നമുക്ക് ആ ഒരു ഫുൾ ബിരിയാണിയിൽ ഉണ്ടായത് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡായിട്ടുള്ള റൈത്തയും അതുകൂടാതെ നമ്മുടെ മറ്റേ വഴുതനങ്ങയുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി കൂടെ നമ്മുടെ പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. റൈസൊക്കെ നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല ഫ്ലേവറുള്ള റൈസാണ്. പിന്നെ ഒരു കഷ്ണം മട്ടൻ പീസും കൂട്ടി പിടിച്ച് ഒന്ന് കഴിച്ചു നോക്കി. സംഭവം കൊള്ളാമായിരുന്നു, മട്ടൻ ബിരിയാണി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടെയുള്ള സൈഡ് ഐറ്റംസിൽ റൈത്ത നല്ലായിരുന്നു, ആ ബ്രിഞ്ചാൾ ഗ്രേവി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു പീസ് മട്ടൻ റൈസും കൂട്ടി പിടിച്ച് ഞങ്ങൾ ശരിക്കും കഴിച്ച്. മട്ടൻ ബിരിയാണിക്ക് ശേഷം നമ്മൾ അടുത്തത് എടുത്തത് പ്രോൺസ് ബിരിയാണിയാണ്. സംഭവം പ്രോൺസ് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഞാൻ ഇതുവരെ പ്രോൺസ് ബിരിയാണി വേറെ എങ്ങനെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ മെനുവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ടൊന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. സംഭവം റൈസൊക്കെ നല്ല മസാലയുള്ള, നമ്മുടെ ഇവിടുത്തെ ബാക്കി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ പോലെ തന്നെ നല്ല മസാലയുള്ള റൈസാണ്. അതിൻ്റെ ഒപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പ്രോൺസ് ഉണ്ടായിട്ടോ. അപ്പോൾ ആ ഒരു കഷ്ണം പ്രോൺസ് കൊടുത്ത് നമ്മുടെ ആ റൈസും കൂട്ടി പിടിച്ച് കുറച്ച് റൈത്തയും വെച്ച് ആ ഒരു ബ്രിഞ്ചാൾ ഗ്രേവിയും വെച്ചിട്ട് ഒരുമിച്ച് പിടിച്ച് അങ്ങോട്ട് കഴിച്ച്. അപ്പോൾ ഇനി ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കഴിക്കാനായിട്ട് ചെന്നൈ വരെ ഒന്നും പോകണ്ട, നമ്മുടെ കൊച്ചിയിൽ പനമ്പള്ളി നഗർ മനോരമ ജംഗ്ഷൻ ഉണ്ടല്ലോ, കറക്റ്റ് പറയുകയാണെങ്കിൽ മെട്രോ പില്ലർ 755 അടുത്താണ് ചെന്നൈ ആസിഫെ ബിരിയാണി തുടങ്ങിയത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.